ഹായ് ഫ്രണ്ട്സ്, എം ആർ കെ സ്മാർട്ട് ലാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്താണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞാല് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്, അതേപോലെ അതില് വരുന്ന ഹീറ്റിംഗ് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്, പിന്നെ ജൂൾസ് ലോ. ഈ ഒരു മൂന്ന് ടോപ്പിക്സ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയില് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് തുടങ്ങാം. എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്. ഓൾ ഡിവൈസസ് ഹിയർ വർക്ക് യൂസിംഗ് ഇലക്ട്രിക് കറന്റ്. ഹൗ ഡു ദേ ഗിവ് ഡിഫറെന്റ് ഫോംസ് ഓഫ് എനർജി? അതായത് പല ഡിവൈസുകളും നമ്മൾ ഇലക്ട്രിക് കറന്റ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്, അതായത് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അത് എങ്ങനെയാണ് ഒരു ഡിഫറെന്റ് ഫോംസ് ഓഫ് എനർജി തരുന്നതെന്നുള്ളത് നമ്മൾ ഇതിൽ പലവർക്കും പല ഡൗട്ടുകളും ഉണ്ടാവാം. അതേപോലെ തന്നെ ഇറ്റ് ഈസ് ദ ഇലക്ട്രിക്കൽ എനർജി ദറ്റ് ഈസ് ഗിവൺ ടു ദ ഡിവൈസ്. ഓക്കെ, ഇലക്ട്രിക്കൽ എനർജിയാണ് നമ്മളൊരു ഡിവൈസിലേക്ക് കൊടുക്കുന്നത്, ബട്ട് ഡോണ്ട് ദ ഗിവ് അസ് ഡിഫറെന്റ് ഫോംസ് ഓഫ് എനർജി? അത് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള വേറെ നിലക്കുള്ള എനർജി നമുക്ക് തരുന്നില്ലേ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അതിന്റെ ഇതിനുള്ള എക്സ്പ്ലനേഷന് മുന്നോട്ട് പറയുന്നുണ്ട്. അപ്പോ ലെറ്റ് അസ് റൈറ്റ് ഡൌൺ സം എനർജി ചേഞ്ചസ് ഇൻ ദം വിത്ത് റെസ്പെക്ട് ടു ദർ യൂസ്. അപ്പോ ഇതില് ഡിവൈസ് യൂസ് എനർജി ചേഞ്ച് ഇതിന്റെ ഒരു ടേബിളാണ്. അപ്പോ ഒരു കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിരിക്കുകയാണ്, അത് എങ്ങനെയാണ് ഇലക്ട്രിക്കൽ എനർജി ഒരു വേറെ ഡിഫറെന്റ് ഫോംസ് ഓഫ് എനർജി ആയിട്ട് എങ്ങനെ തരുന്നു എന്നുള്ളത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടേബിളില് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ബൾബ് നമുക്ക് ടു ഗെറ്റ് ലൈറ്റ്, അത് നമുക്ക് സാധാരണ എല്ലാവർക്കും അറിയുന്ന തന്നെയാണ്. എന്താണ് ലൈറ്റ് നമുക്ക് തരുന്നു, അത് എങ്ങനെയാണ് ആ ഇലക്ട്രിക്കൽ എനർജി എങ്ങനെയാണ് വേറെ ഡിഫറെന്റ് ഫോംസ് ഓഫ് എനർജിയിലേക്ക് ആയത്? അവിടെ ഇലക്ട്രിക്കൽ എനർജി ടു ലൈറ്റ് എനർജി, അപ്പോൾ അത് എന്തായി ലൈറ്റ് എനർജിയിലേക്ക് കൺവേർട്ടായി. അപ്പോൾ നെക്സ്റ്റ് ഇൻഡക്ഷൻ കുക്കർ എന്താണ്? ടു ഗെറ്റ് ഹീറ്റ്, ഹീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ടു ഗെറ്റ് ഹീറ്റ് എന്തിനാണ്? നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹീറ്റ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സംഭവം അത് ഇൻഡക്ഷൻ കുക്കർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താ ഇലക്ട്രിക്കൽ എനർജി നമ്മൾ ഇൻഡക്ഷൻ കുക്കറിലേക്ക് കൊടുക്കുന്നു, ഹീറ്റ് എനർജി ആയി മാറുന്നു. ഓക്കെ, അവിടെ അങ്ങനെ ഒരു കൺവേർഷൻ വരുന്നുണ്ട്. പിന്നെ സ്റ്റോറേജ് ബാറ്ററി ഇതിലെങ്ങനെ ടു ചാർജ് ദി ബാറ്ററി? ഓക്കെ, അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയി മാറുന്നു. ഓക്കെ, ചാർജസ് അത് കെമിക്കൽ എനർജി ആയി മാറുന്നു. നെക്സ്റ്റ് മിക്സർ ടു ഗ്രൈൻഡ് ഓർ മിക്സ്, അതായത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗ്രൈൻഡ് ആൻഡ് മിക്സ്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി, എങ്ങനെ? നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ മിക്സിങ് അത് ഗ്രൈൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു മെക്കാനിക്കൽ എനർജി അല്ലേ, അങ്ങനെ മെക്കാനിക്കൽ എനർജി ആയി അങ്ങനെ അവിടെ അത് മാറുന്നുണ്ട്. പിന്നെ ഫാന് ടു ഗെറ്റ് ദി വിൻഡ് ടു അവോയ്ഡ് ഹീറ്റ്, നമുക്ക് ചൂടെടുക്കുമ്പോഴല്ലേ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അപ്പോൾ അതാണ് ഇങ്ങനെ ഇത്. ഓക്കെ, അപ്പോൾ ടു ഗെറ്റ് ദി വിൻഡ് അവിടെ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രിക് എനർജി ടു മെക്കാനിക്കൽ എനർജി, അവിടെയും സെയിം സംഭവമാണ് നടക്കുന്നത്. ഇറ്റ് ഈസ് ക്ലിയർ ഫ്രോം ദി അബവ് ടേബിൾ ദാറ്റ് ഇലക്ട്രിക്കൽ എനർജി ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു ഡിഫറെന്റ് ഫോംസ് ഓഫ് എനർജി. അപ്പോൾ മേലത്തെ എക്സാമ്പിൾസും ടേബിൾസും ഒക്കെ കണ്ടിട്ട് തന്നെ നമുക്ക് ഫുൾ ഡൗട്ടുകൾ ക്ലിയർ ആയി കാണും. എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്. ദ യൂസ്ഫുൾ ഫോം ഓഫ് എനർജി ഇൻ ടു വിച്ച് എ ഡിവൈസ് കൺവേർട്സ് ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺസിഡേർഡ് ആസ് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് ഓൺ ദ ഡിവൈസ്. അതായത് ഒരു യൂസ്ഫുൾ ഫോം ആക്കി മാറ്റാം ഇലക്ട്രിക്കൽ എനർജി, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു യൂസ്ഫുൾ ഫോം ഓഫ് എനർജി ആക്കി മാറ്റണ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് ഓൺ ദ ഡിവൈസ്, ആ ഡിവൈസിൽ ഉണ്ടാകുന്ന എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം? ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റിലേക്ക് പോവാം. ഓക്കെ, എമൗണ്ട് ദോസ് വി യൂസ് ഇൻ എ ഡെയിലി ലൈഫ് വിച്ച് ആർ ദ ഡിവൈസസ് ദറ്റ് ഗീവ് ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്. അതായത് നമ്മൾ ഒന്ന് രണ്ട് എക്സാമ്പിൾസും ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാം. ഒന്ന് നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇലക്ട്രിക് അയൺ ഇൻഡക്ഷൻ കുക്കർ, ഇത് രണ്ട് എക്സാമ്പിളാണ്, ഇതിലല്ലാതെ വേറെയും. അപ്പോ ഇലക്ട്രിക്കൽ എനർജി ഇൻ ടു ഹീറ്റ് എനർജി, ഇതാണ് ഇവിടെ നടക്കുന്ന കൺവേർഷൻ. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെന്റ്. മെറ്റീരിയൽസ് റിക്വയർഡ്: എ നിക്രോം വയർ ഓഫ് അപ്രോക്സിമേറ്റ്ലി 5 മീറ്റർ ലെങ്ത്, സ്റ്റോറേജ് ബാറ്ററി ഈക്വൽ ടു 6 വോൾട്ട്, 6 വോൾട്ടിന്റെ ബാറ്ററി വേണം, നിക്രോം വയറിന്റെ 5 മീറ്റർ ലെങ്തിന്റെ ഒരു നിക്രോം വയറും വേണം. ഓക്കെ, കണക്ഷൻസ്
കണക്ഷൻ വയർസും വേണം. അപ്പോൾ നെക്സ്റ്റ് കൺസ്ട്രക്ട് എ സർക്യൂട്ട് ആസ് ഷോൺ ഇൻ ദ അബവ് ഫിഗർ. ഇതേപോലെ ഈ ഒരു ഫിഗറിൽ കാണിക്കുന്നതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സർക്യൂട്ട് കണക്ട് ചെയ്യണം, കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ ഹൗ ഡസ് ദ നിക്രോം വയർ ബിക്കംസ് റെഡ് ഹോട്ട് വയർ പാസിംഗ് ഇലക്ട്രിസിറ്റി ത്രൂ ദി സർക്യൂട്ട്. അപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട് എന്ത് നിക്രോം വയറാണത്. അപ്പോൾ ഇത് 6 വോൾട്ട് ബാറ്ററി ഇവിടെ സപ്ലൈ കൊടുക്കുന്നു, കുറച്ച് കണക്ഷൻസ് വയർസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ നിക്രോം വയർ എങ്ങനെയാണ് റെഡ് ഹോട്ടായി മാറുന്നത് ഇലക്ട്രിക് കറണ്ട് കൊടുക്കുമ്പോൾ എന്നാണ് ഇതിൻ്റെ ചോദ്യം. ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ എന്നാണ് ഇതിൻ്റെ ഇതിലുള്ളൊരു ചോദ്യം. അതെന്തുകൊണ്ടാണെന്നുള്ളത് അടുത്തതിൽ പറയാം. എനർജി, ദിസ് ഈസ് ഡ്യൂ ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, എനർജി ക്യാൻ നെതർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ ഓൺലി ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ. അപ്പോൾ ഇത് നമ്മൾ ചെറുപ്പത്തിലുള്ള ചെറുപ്പ ക്ലാസ് മുതലേ നമ്മൾ പഠിച്ചിട്ടുള്ളൊരു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. ഓൾറെഡി പഠിച്ചൊരു ലോ ആണ്. അപ്പൊ ഇതിലെന്താ പറയുന്നത്, നമ്മളെ എനർജി ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റൂല, പക്ഷെ അതിൽ നമ്മൾ എന്താ ഒരു ഫോമിൽ നിന്ന് വേറെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എനർജിയിൽ പറയുന്നത്. ഓക്കെ, ഇൻ ദിസ് കേസ് വിച്ച് ഫോം ഓഫ് എനർജി വാസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി. അപ്പോൾ ഇത് നമ്മൾ സ്വാഭാവികമായിട്ടും ഇലക്ട്രിക്കൽ എഫക്റ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് അല്ലേ നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ എന്ത് ഏതാണ് ഇലക്ട്രിക്കൽ എനർജി തന്നെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ജോൾസ് ലോ. ജോൾസ് ലോ അപ്പോൾ ഇതിൽ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഫാക്റ്റാണ് ജോൾസ് ലോ. അപ്പോൾ ഇത് നമുക്ക് എല്ലാ എക്സാംസിലും പല എക്സാംസിലും എന്തായാലും ചോദ്യം വരാനുള്ള ഒരു ഭാഗമാണ് ഈ ജോൾസ് ലോ. ഏതൊരു പേര്, അതായത് ഏതൊരു സയന്റിസ്റ്റിന്റെ പേര് വെച്ചിട്ടുള്ള ലോ ആണെങ്കിലും നമ്മൾ അവിടെ നോക്കേണ്ടത് അത് നല്ല രീതിയിൽ പഠിച്ചെടുക്കാം എന്നുള്ളത് തന്നെ. അതിന്റെ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ ഇതിൽ മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഹൗ ഡസ് ദിസ് എനർജി ചേഞ്ച് ഒക്കർ, ഇലക്ട്രിക്കൽ എനർജി ടു ഹീറ്റ് എനർജി. അപ്പോൾ ഇതിൽ നമ്മളിവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, ഒരു സർക്യൂട്ട് ഡയഗ്രാം. അപ്പോൾ ഈ ഇതേപോലെ ഒരു സർക്യൂട്ട് എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. അപ്പോൾ വോൾട്ട്മീറ്റർ, വി ക്യാൻ മെസർ ദ വോൾട്ടേജ് ബിറ്റ്വീൻ ദി എൻഡ്സ് ഓഫ് ദി റെസിസ്റ്റേഴ്സ് യൂസിങ് വോൾട്ട്മീറ്റർ. ഈ ഒരു വോൾട്ട്മീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ എൻഡ്സിലുള്ള വോൾട്ടേജ് എത്രയെന്നുള്ളത്, ഈ റെസിസ്റ്റൻസിന്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്, എൻഡ്സിലുള്ള വോൾട്ടേജ് എത്ര എന്നുള്ളത് നമുക്ക് ഈ വോൾട്ട്മീറ്റർ വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇതിൽ മെഷർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ദ കറന്റ് ത്രൂ ഇറ്റ് യൂസിങ് ആൻ അമ്മീറ്റർ, ഇതിലൂടെ ഉള്ള കറന്റ് അത് നമുക്ക് അമ്മീറ്റർ വെച്ചിട്ടും മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇഫ് ദ അമ്മീറ്റർ ഷോസ് ഐ ആംബിയർ, if the ammeter shows I ampere on applying a potential difference V across the resistor R ohm, then ഇതിലെന്താ പറയുന്നത്, if the ammeter shows I ampere, അതായത് ammeter I ampere on applying potential difference of volt V, അതായത് ഒരു വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഐ ആംബിയർ കറന്റ് ആണ് അമ്മീറ്റർ അതിൽ റെസിസ്റ്റേഴ്സിന്റെ അക്രോസ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ആർ ഓം എന്നുള്ള റെസിസ്റ്റൻസിന്റെ അക്രോസ് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ് ആണ് ഇതൊക്കെ, കറന്റിന്റെ ഇക്വേഷൻ I ഈക്വൽ ടു ക്യൂ ബൈ ടി. അപ്പോൾ ഇതിൽ ക്യൂ എന്താണെന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ചാർജ് ഇൻ കൂളംബ്, ടി എന്താണെന്നുള്ള ടൈം ഇൻ സെക്കൻഡ്സ്, I എന്താ കറന്റ് ഇൻ ആംബിയർ. അപ്പോൾ ക്യൂ ഈസ് ഈക്വൽ ടു ഐ ടി എന്നുള്ള കോളം, ഐ ടി എന്ന് പറഞ്ഞാൽ ചാർജിന്റെ യൂണിറ്റ് ആണ് കോളം. എപ്പോഴും നമ്മൾ ഈ ഇതിന്റെ ഓരോ കറന്റ് ആണെങ്കിൽ കറന്റിന്റെ യൂണിറ്റ്, അതേപോലെ ഓരോ ടേംസിന്റെ യൂണിറ്റ് നമ്മൾ ഇടാൻ മറക്കരുത്. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് വിൽ ബി 1 വോൾട്ട് ഇഫ് 1 ജോൾ ഓഫ് വർക്ക് ഈസ് ഡൺ ഇൻ മൂവിംഗ് 1 കോളം ഓഫ് ചാർജ് ഫ്രം 1 പോയിന്റ് ടു അതർ. ഇതിലെന്താ പറയുന്നത്, ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് വിൽ ബി 1 വോൾട്ട് ഇഫ് 1 ജോൾ ഓഫ് വർക്ക് ഈസ് ഡൺ ഇൻ മൂവിംഗ് 1 കോളം ഓഫ് ചാർജ് ഫ്രം 1 പോയിന്റ് ടു അതർ. ഇതിലെന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആയിരിക്കും എപ്പോ ഈ 1 ജോൾ ഓഫ് വർക്ക് ഈസ് ഡൺ, 1 ജോൾ ഓഫ് വർക്ക് ഈസ് ഡൺ
എങ്ങനെ അത് എങ്ങനെയാണ് ആ വർക്ക് ഉണ്ടാകുന്നത്, ആ ഒരു കോളം ഓൺ കോളം ഓഫ് ചാർജ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് പോകുമ്പോഴാണ് ഒരു ജോൾ ഓഫ് വർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആയിരിക്കും എന്നാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇതെല്ലാം കറക്റ്റായി മനസ്സിലാക്കി വെക്കാം. അപ്പോൾ 1 ജോൾ ഓഫ് വർക്ക് ഈസ് റിക്വയർഡ് ടു മൂവ് 1 കോളം ഓഫ് ചാർജ് അണ്ടർ 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ മേലെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്, ഇത് ഒന്നും കൂടി സിംപ്ലിഫൈഡ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ജോൾ ഓഫ് വർക്കാണ് വേണ്ടത്, എങ്ങനെ ഒരു കോളം ഓഫ് ചാർജ് 1 വോൾട്ട് ഒരു വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, എങ്ങനെ ഒരു ചാർജ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, 1 കോളം ഓഫ് ചാർജ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹെൻസ് ദ വർക്ക് ഡബ്ല്യൂ ടു ബി ഡൺ ടു മൂവ് 1 കോളം ഓഫ് ചാർജ് അണ്ടർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി വിൽ ബി എത്ര ആയിരിക്കും, ഡബ്ല്യൂ ഈസ് ഈക്വൽ ടു വി ജോൾസ് എന്നായിരിക്കും. ഈ ജോൾ എന്ന് പറഞ്ഞത് വർക്കിന്റെ യൂണിറ്റ് ആണ്, അതൊരിക്കലും ഇടാൻ മറക്കരുത്. അപ്പോ നെക്സ്റ്റ്, ദെയർഫോർ ദ വർക്ക് ടു ബി ഡൺ ടു മൂവ് ചാർജ് ഓഫ് ക്യൂ അണ്ടർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഈസ് എത്ര വരിക, ഇവിടെ ഡബ്ല്യു ഈസ് ഈക്വൽ ടു ക്യൂ വി എന്ന വരിക. ഇവിടെ ഇത് എന്തിന്റെ കേസാണ്, വർക്ക് ടു ബി ഡൺ ടു മൂവ് 1 കോളം ഓഫ് ചാർജ്, അവിടെ ക്യൂ ഇവിടെ 1 ആണ്, ഇവിടെ ക്യൂ 1 വരുന്നോണ്ടാണ് ഇവിടെ ഇങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ 1 × V എന്ന വരികയുള്ളൂ. അപ്പൊ ഇവിടെ എത്ര വരുന്നത്, ക്യൂ ചാർജ് ആകുമ്പോൾ ഡബ്ല്യു ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി, അപ്പോൾ അത്രയും ജൂൾസ് വരും കേട്ടോ, ഇവിടെ അത്രയും ജൂൾ എന്ന് വരും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ്, ദ വർക്ക് ഈസ് റിക്വയർഡ് The work is required for moving the electric charge through the conductor is done by the battery connected to the circuit. അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യാൻ ഒരാൾ വേണമല്ലോ അവിടെ. അപ്പോൾ ഈ വർക്ക് ആരാ ചെയ്യുന്നത് അവിടെ ചെയ്യോ, അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യുന്ന ആരാന്ന് പറഞ്ഞാൽ ആ ബാറ്ററിയാണ് അവിടുത്തെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ്, ദ പവർ സപ്ലൈഡ് ബൈ ദ ബാറ്ററി ടു ദ സർക്യൂട്ട് ഈസ് ഇൻ ടി സെക്കൻഡ്സ് ഇൻ എ ടൈം ടി സെക്കൻഡ്സ്. ഓക്കെ, എന്താ വരിക, പി ഇസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ടി എന്നാണ് ഈ ഇക്വേഷൻസ്. ഈ ഇക്വേഷൻസ് എല്ലാം നമ്മൾ എന്തായാലും ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക, എന്തായാലും ഇതെല്ലാം ഒന്ന് എപ്പോഴും മനസ്സിലാക്കിയിട്ട് ഒന്ന് വെക്കുക. എന്താന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ മുമ്പോട്ട് ഒരു പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇതവിടെ ആവശ്യം വരും. ദെയർഫോർ പി ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ക്യൂ ബൈ ടി. എങ്ങനെ വരുന്നത്, അപ്പോൾ പി എന്ന് പറഞ്ഞാൽ വി ഇൻറ്റു ക്യൂ ബൈ ടി എന്നാണ്. അപ്പോൾ വി ഇൻറ്റു ക്യൂ എന്നുള്ള എങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഇവിടെ ഡബ്ല്യുവിന്റെ ഇക്വേഷൻ എന്താണ്, ക്യൂ ഇൻറ്റു വി എന്നാണ്. ക്യൂ ഇൻറ്റു വി എന്നും വി ഇൻറ്റു ക്യൂ എന്നും രണ്ടും സെയിം ആണ്. അപ്പോൾ നെക്സ്റ്റ്, അപ്പോൾ പി ഇസ് ഈക്വൽ ടു അപ്പോൾ എന്ത് വരും, വി ബൈ ഐ എന്ന് വരും. വി ബൈ ഐ എന്ന് എങ്ങനെ വന്നത്, ഐന്റെ ഇക്വേഷൻ എന്താ, ക്യൂ ബൈ ടി എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് പി ഇസ് ഈക്വൽ ടു വി ഐ എന്നുള്ള ഇക്വേഷൻ വരിക. അപ്പോൾ ഈ ഇക്വേഷൻസ് എല്ലാം ഓർത്തിരിക്കുക. Therefore, energy supplied by the battery to the circuit in t seconds is equal to etra viriya, p into t na viriya. Appo p into t nu parnale energy supplied aanu, energy supplied power into time ennaanu varunathu. Appo that is equal to p inde equation namakku mel endha kittirunne, v into i na kittirunne. Okay, ee p inde equation endaanu, v into i naanu mel kittirunne. അപ്പൊ പി ന്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വി ഇൻറ്റു ഐ എന്ന്, അപ്പൊ വി ഇൻറ്റു ഐ ഇൻറ്റു ടി എന്നാണ് ഈക്വൽ ടു അത്ര വരിക. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ചെയ്ത് മൾട്ടിപ്ലൈഡ് ബൈ ടി, എന്തുകൊണ്ട്, ഈ എനർജി കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ്, ഇനി ആ ബാറ്ററി, ദ ഇലക്ട്രിക്കൽ എനർജി എക്സ്പാൻഡ് ബൈ ദ ബാറ്ററി ഇൻ ദ സർക്യൂട്ട് കണ്ടെയ്നിങ് നിക്രോം വയർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ്. എങ്ങനെ, അപ്പൊ നമ്മൾ ആദ്യം ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് നിക്രോം വയറ് റെഡ് ഹോട്ട് ആയത്, അല്ലെങ്കിൽ അങ്ങനെ എന്തുകൊണ്ട് ആ കളർ മാറിയിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ എന്താണ് കാരണം, ഈ ബാറ്ററി ഇൻ ദി സർക്യൂട്ട്, അതായത് ഇലക്ട്രിക്കൽ എനർജി, ഈ ബാറ്ററി കൊടുത്ത ഇലക്ട്രിക്കൽ എനർജി എന്ത് സംഭവിച്ചു, ഇൻ ദി സർക്യൂട്ട് കണ്ടെയ്നിങ് എ നിക്രോം വയർ, ആ വയറിൽ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാല് ഈ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയി മാറി. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഇക്വേഷൻ നമ്മൾ ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്, എച്ച് ഇസ് ഈക്വൽ ടു വി ഐ ബൈ എച്ച് ഇസ് ഈക്വൽ ടു വി ഐ ടി, അതായത് വി ഇൻറ്റു ഐ ഇൻറ്റു ടി, വോൾട്ടേജ് ഇൻറ്റു കറന്റ് ഇൻറ്റു ടൈം. ഓക്കെ, അത്രയാണ് അതിൽ വരിക. ദ ഹീറ്റ് ഈസ് ഡെവലപ്ഡ്
since the current is available in the circuit in accordance with the voltage applied. Appo idilenda parayune ee oru circuit il current undaya mathrame heat develop cheyullo engane aa oru voltage um adinansarichulla voltage um avade venam undayal mathrame ivide heat develop cheyullo. Alone, I mean, why did nichrome wire in the circuit alone become red hot? Apo ee oru concept kodi undu. Appo adagonde endana endagonde nichrome wire mathram red hot aayi adilulla vera wires nu endha red hot aayikude endagonde aayilla ennaanu idile parayune. Appo idil endha sambhavam influence of resistance in charging in changing the electrical energy into heat energy engenaanu ഈ ഒരു റെസിസ്റ്റൻസ് ഇൻഫ്ലുവൻസ് ഓഫ് റെസിസ്റ്റൻസ് റെസിസ്റ്റൻസിന്റെ ഇൻഫ്ലുവൻസ് ഈ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയി മാറുമ്പോൾ റെസിസ്റ്റൻസിന്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അതിന് നമ്മൾ അടുത്തൊരു ലോ ഉണ്ട്, ഓംസ് ലോ. ആ ഓംസ് ലോ എന്താന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാം. അക്കോർഡിംഗ് ടു ഓംസ് ലോ, വി ഈസ് ഈക്വൽ ടു ഐ ആർ. ഓക്കെ, V is equal to IR എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലെ ഓംസ് ലോ എന്താ പറയുന്നത്, വോൾട്ടേജ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറന്റ് എന്നാണ് ഇതിൽ പറയുന്നത്. R കോൺസ്റ്റന്റ് ആണ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ടു ഇൻ ഇക്വേഷൻ ടു ഇൻ ഇക്വേഷൻ വൺ, വി ഗെറ്റ് എന്ത് കിട്ടും, ഇതാണ് ഇക്വേഷൻ ടു നമ്മൾ മേലെ കിട്ടിയിട്ടുള്ളത്. V is equal to IR, പിന്നെ ഇക്വേഷൻ വൺ എന്താണ്, H equal to V I T എന്നാണ് ഇക്വേഷൻ വണ്ണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, എച്ച് ഇക്വൽ ടു വി ഐ ടി എന്നുള്ള അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും, ഈ വിന്റെ സ്ഥാനത്ത് ഐ ആർ എന്നുള്ളത്, അപ്പൊ ഐ ആർ ഇവിടെ കൊടുത്തു. അപ്പൊ എന്തായി, എച്ച് ഇക്വൽ ടു ഐ ആർ ഇൻറ്റു ഐ ടി, അതാണ് അവിടെ കിട്ടുന്നത്. അപ്പൊ ദാറ്റ്ഫോർ എച്ച് ഇസ് ഇക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എന്നിവിടെ നമുക്ക് കിട്ടി. അപ്പൊ നെക്സ്റ്റ് എന്ത് ചെയ്യും നമ്മൾ, ഫ്രോം ദിസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വൈ നിക്രോം വയർ അലോൺ ബിക്കംസ് റെഡ് ഹോട്ട്. ഇത് ഇതേ ഒരു കൺസെപ്റ്റിൽ നമുക്ക് കറക്റ്റായി മനസ്സിലാക്കാൻ കഴിയും എന്തുകൊണ്ടാണ് നിക്രോം വയർ മാത്രം റെഡ് ഹോട്ട് ആയത് എന്നുള്ളത്. ദ പ്രോസസ് ബൈ വിച്ച് ഹീറ്റ് ഈസ് ഡെവലപ്ഡ് ഇൻ ദി സർക്യൂട്ട് ഓൺ പാസിംഗ് ദി കറന്റ് ത്രൂ ഇറ്റ് ഈസ് നോൺ ആസ് ജോൾസ് ഹീറ്റിംഗ് എഫക്ട് ഓർ ഓമിക് ഹീറ്റിംഗ്. അപ്പോൾ ഈ ഒരു സംഭവം, ഈ ഒരു ഡെഫിനേഷൻ എന്തായാലും നമ്മളിതൊന്ന് മനസ്സിലാക്കി വെക്കണം, അതേപോലെ തന്നെ കാണാതെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് ഈസ് ജോൾസ് ഹീറ്റിംഗ് എഫക്ട് അല്ലെങ്കിൽ ജോൾസ് ഹീറ്റിംഗ് അല്ലെങ്കിൽ ഓമിക് ഹീറ്റിംഗ് എന്നുള്ള ചോദ്യം എങ്ങനെയും വരാം, ഈ രണ്ട് പേരും ഇതിൽ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ എന്താണ് അതിന്റെ പറഞ്ഞത്, ദ പ്രോസസ് ബൈ വിച്ച് ഹീറ്റ് ഈസ് ഡെവലപ്ഡ് ഇൻ എ സർക്യൂട്ട് ഓൺ എ പാസിംഗ് കറന്റ് ത്രൂ ഇറ്റ് ഈസ് നോൺ ആസ് ജോൾസ് ഹീറ്റിംഗ് എഫക്ട്. അതായത് ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്ന എങ്ങനെ, ആ ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിനാണ് എന്ത് ജോൾസ് ഹീറ്റിംഗ് എഫക്ട് അല്ലെങ്കിൽ ഓർ ഓമിക് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. നൗ വി അണ്ടർസ്റ്റുഡ് ദി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ദി ഹീറ്റ് ഡെവലപ്ഡ് വെൻ എ കറണ്ട് പാസസ് ത്രൂ എ കണ്ടക്ടർ. അപ്പോ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് ഉണ്ടാവും. ഓക്കെ, ആ ഹീറ്റിന് എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മേലെ പറഞ്ഞ ആ ഒരു നമ്മൾ മേലെ പഠിച്ച ഇതെല്ലാം വെച്ചിട്ട് നോക്കിയിട്ട് ആണ് നമുക്കതിൽ മനസ്സിലായി എന്തെല്ലാം എന്നുള്ളത് നമുക്കിതിൽ മനസ്സിലായി. ഓക്കെ, ജൂൾസ് ലോ ഇനി വരുന്നത്, ജൂൾസ് ലോ എന്താ എന്നുള്ളത് അതിന്റെ കറക്റ്റായിട്ടുള്ള ഒരു ഡെഫിനേഷനാണ് അടുത്ത് പറയുന്നത്. നമ്മൾ മേലെ ഇതിന്റെ എക്സ്പ്ലനേഷന് കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് ജൂൾസ് ലോ എന്താന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. അതായത് ഹീറ്റ് ജനറേറ്റഡ് ഇൻ ദ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി കറന്റ് ആൻഡ് ടൈം ടേക്കൺ ടു ഫ്ലോ ഓഫ് ദി കറന്റ്. അപ്പോ അതിന് ഒരു കോൺസ്റ്റന്റും കൂടി ഇവിടെ വരുമ്പോ പ്രൊഡക്ട്, അതിന്റെ പ്രൊഡക്ട് എന്താ വരിക, അവിടെ ഇവിടെ എച്ച് ഈസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഈക്വൽ ടു ആയി മാറുമ്പോൾ ഇവിടെ ഒരു കോൺസ്റ്റന്റ് വരും, അതാണ് റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ, അതാണ് സംഭവം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഐ, ഇതിൽ ഐ എന്താണ്, ഐ കറന്റ് ഇൻ ആംബിയൻസ്, ആറ് റെസിസ്റ്റൻസ് ഇൻ ഓം, ടി ടൈം ഇൻ സെക്കൻഡ്സ്, അങ്ങനെ വരിക. അപ്പൊ ഇതെല്ലാം നമ്മൾ പഠിച്ചു. അപ്പൊ ഇനി എന്ത് ചെയ്യാം, നമ്മൾ ഇതിന്റെ ജോൾസ് ലോന്റെ സയന്റിസ്റ്റിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പൊ മൂപ്പര് എവിടെയാണ്, ഏത് ഇതിലാണ് ജനിച്ചത് എല്ലാം നോക്കാം. ബോൺ ഇൻ 1818 ദ ഇംഗ്ലീഷ് സയന്റിസ്റ്റ് ജെയിംസ് പ്രെസ്കോട്ട് ജോൺ കണ്ടക്ടഡ് സ്റ്റഡീസ് അബൌട്ട്
salient features of heat and about the mechanical movements caused by heat. Okay. പിന്നെ ഇതിലെന്താണ് മൂപ്പര് കണ്ടക്ട് ചെയ്തിട്ടുള്ള സ്റ്റഡീസ് സെയിലന്റ് ഫീച്ചേഴ്സ് ഓഫ് ഹീറ്റും അതേപോലെ തന്നെ അബൌട്ട് മെക്കാനിക്കൽ മൂവ്മെന്റ്സ് കോസ്ഡ് ബൈ ഹീറ്റ് അതായത് ഹീറ്റ് കൊടുത്തിട്ട് മെക്കാനിക്കൽ മൂവ്മെന്റ്സ് ഒക്കെ എങ്ങനെ നടക്കുന്നു അതിനെക്കുറിച്ചും അതേപോലെ സെയിലന്റ് ഫീച്ചേഴ്സ് ഉണ്ട് ഹീറ്റിനുള്ള അതെല്ലാം അതിനെക്കുറിച്ചെല്ലാം സ്റ്റഡീസ് ചെയ്ത ഒരാളാണ് ആര് ജെയിംസ് പ്രെസ്കോട്ട് ജോൾ ജോൾ അതുകൊണ്ടാണ് ഈ പേര് വെച്ചിട്ടാണ് ജോൾസ് ലോ എന്നുള്ള പേര് വന്നത് പിന്നെ ഹി ബിക്കെയിം ഫേമസ് ഓഫ് ഹിസ് ടു ലോസ് റിലേറ്റഡ് ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹീറ്റ് ഡ്യൂ ടു കറന്റ് ആൻഡ് ഹൗ ദി എനർജി ഓഫ് ഗ്യാസസ് ഇൻഫ്ലുവൻസസ് പ്രഷർ വോളിയം ആൻഡ് ടെമ്പറേച്ചർ ഓക്കെ അപ്പോ എന്ത് എന്ത് എങ്ങനെയാണ് സയന്റിസ്റ്റ് ഇത്രയും ഫേമസ് ആയത് എന്നാണ് അടുത്ത ഇതിൽ പറയുന്നത് അതായത് റിലേറ്റഡ് ടു എന്താണ് ടു ലോസ് രണ്ട് ലോസ് മൂപ്പര് ഇൻവെന്റ് ചെയ്തിട്ടുണ്ട് അതായത് റിലേറ്റഡ് ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹീറ്റും ഡ്യൂ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹീറ്റ് ഡ്യൂ ടു കറന്റ് അപ്പൊ നമ്മൾ മേലെ പറഞ്ഞ പോലെ തന്നെ എങ്ങനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്ര വരും എന്നുള്ളത് ഇതിൽ കൊടുത്താൽ മനസ്സിലാവും ഓക്കെ പിന്നെ ആൻഡ് ഹൗ ദ എനർജി ഓഫ് ഗ്യാസസ് ഇൻഫ്ലുവൻസസ് പ്രഷർ വോളിയം ആൻഡ് ടെമ്പറേച്ചർ അതായത് എനർജി ഓഫ് ഗ്യാസസ് ഈ പ്രഷർ വോളിയം ടെമ്പറേച്ചറിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ള ഇതിനെ കുറിച്ചുമാണ് മൂപ്പര് ഇതിൽ പറഞ്ഞിട്ടുള്ളത് വീഡിയോയില് അപ്പോ നമ്മള് ഈ ഒരു സെഷൻ ഇതോടുകൂടി നിർത്തുന്നു അപ്പോ വീഡിയോ കുറച്ച് ലെന്തി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും അത് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ഫ്രണ്ട്സ് അങ്ങനെ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോ മാക്സിമം നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുന്ന പ്രതീക്ഷയോടുകൂടി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഗുഡ് ബൈ